വരൂ, നമുക്ക് ചോറുണ്ണാം. ചോറുണ്ണാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അതെ, ഇന്ന് ആക്ച്വലി ഞാൻ രസം വെക്കാന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയായിരുന്നു, പക്ഷെ ഉണ്ടാക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ചോറിന്റെ കൂടെ ചമ്മന്തിയാണോ? അച്ചാറുണ്ട്. പറഞ്ഞു ചോറുണ്ണാ ചോറുണ്ണാന്ന് പറഞ്ഞു വിളിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു. സ്കൂളിലേക്ക് പരിപ്പൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഇട്ടകലെ കൂടെ തയ്ച്ചേ, അപ്പൊ പരിപ്പ് കുറച്ച് ബാക്കി വന്നു, അതാണ് സത്യം. അപ്പൊ പിന്നെ രസമാക്കി മാറ്റിയാലോ, ഒരു രസമായിരിക്കില്ലേ. അപ്പൊ അതിന്റെ തക്കാളി മുരുളക്കിഴങ്ങ്, ഇത് രസത്തിന് വേണ്ടിയല്ല, ഒരു രസത്തിന്റെ കൂടെ സൈഡിലിങ്ങനെ ഉരുളക്കിഴങ്ങ് പെരുകണെങ്കിൽ എന്തായാലും നന്നായിരിക്കും. ആ ഒരു ഇതൊക്കെ ലാസ്റ്റ് പറഞ്ഞിട്ട് അവസാനം ചമ്മന്തി കൂട്ടിയാണ് ചോറ്. ഉണ്ടാക്കാൻ പറ്റിയില്ല ചേട്ടൻ, ചോറിന്റെ കൂടെ ഒന്നുമില്ല. അച്ചാറുണ്ടോ? എന്റെ അച്ചാറുണ്ട്. ഇപ്പം പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട്, അപ്പൊ ഞാനത് ചൂടാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് കേട്ടോ. രസം എപ്പോഴെങ്കിലും മീൻ നല്ലയുടെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന കറിയുടെ ബാലൻസ് ആണ് ഇത്. നട്ടർ മീൻ കറിയാണ്, നട്ടർ കറി, നട്ടർ കറി, നട്ടർ കറി. പിന്നെ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് എനിക്ക് മാലാഖിയപ്പ കറി എത്തിയിട്ടുണ്ട്. അമ്മ കൊടുത്തുവിട്ട കറി, ഇതാണ് ഉരുളക്കിഴങ്ങ്. ഞാൻ പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞു ഉരുളക്കിഴങ്ങ്, ഞാൻ കിഴങ്ങുന്നല്ല പറഞ്ഞോളൂ. അത് മധുരക്കിഴങ്ങ്, അത് ഞാൻ ചോദിച്ചു മേടിച്ചിട്ട് എന്താ ആ മധുരക്കിഴങ്ങ് മരുന്ന്. മധുരമാണ്, മധുര ചേമ്പല്ല, മധുരക്കിഴങ്ങാണ്. വേറെ ഒരു സാധനം ഇല്ല, അച്ചാർ മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങളും. ഇടൂ, കൊറേ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ നിരത്തി വെച്ച് രസം ഉണ്ടാക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു രസം ഉണ്ടാക്കി കാണിക്കാൻ പോകും. രസം ഉണ്ടാക്കി കാണിക്കാന്നാണ് ഞാൻ വിചാരിച്ച നിങ്ങളൊക്കെ, പക്ഷെ രസം ഉണ്ടാക്കി കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ വിശേഷം അടുത്ത് വീഡിയോ രസകരമായ രസം ഉണ്ടാക്കാം, അതല്ല നല്ലത്. ഇന്ന് കൊറേ അധികം ലേറ്റ് ആയെന്ന് അറിയാം വീഡിയോ, കാരണം കാരണമൊന്നുമില്ല, ഞാൻ ആക്ച്വലി ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു രാത്രി. സ്റ്റീവ് ഭയങ്കര സ്റ്റീവ് ഒട്ടും ഉറങ്ങിയില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. എനിക്കും ഭയങ്കര ഉറക്കം ഇല്ലാണ്ട് എന്തോ ഒരു പോലെ ആയിരുന്നു. അപ്പൊ ഗ്രേസിനെ എങ്ങനെയൊക്കെയോ ഞാൻ സ്കൂളിലേക്ക് ഇട്ടു, കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അപ്പൊ അതുകൊണ്ട് ഒന്നും നടന്നില്ല, അതാണ് സത്യം. ഇപ്പൊ ചോറ് കിട്ടും നമുക്ക്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്താണെന്ന് കമന്റ് ചെയ്യണേ. എല്ലാവർക്കും നല്ല അടിപൊളി ഭക്ഷണമായിരിക്കും ഇന്ന്, കാരണം ഇന്നലത്തെ കറി ഓൾറെഡി ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഞായറാഴ്ച വേണ്ടി അടിച്ചു പൊളിച്ച് കുറെ കറിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അല്ല, അങ്ങനെ കുറെ കറികളുണ്ടാവും. പിന്നെ ഇന്ന് വെച്ച ഫ്രഷ് പുതിയ കറികൾ ഇന്നത്തെ വേറെ ഉണ്ടാവും. എല്ലാം കൊണ്ടും ഇന്ന് അടിപൊളി ദിവസമായിരിക്കും. പാവ മീൻ നമുക്ക് മാത്രം, എനിക്ക് ചമ്മന്തി മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ നമ്മളെ സനജരുടെ മറ്റേ മരുന്ന് വന്നുണ്ടായല്ലോ, ഈച്ച സ്പ്രേ. ഈച്ച സ്പ്രേ, ഈച്ച സ്പ്രേ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ കുഞ്ഞീച്ചകൾ പോലെ ഇതിക്കോട് വറക്കുന്നുണ്ട് കുഞ്ഞീച്ച. ഇവിടെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് സ്ഥലം, അതാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ഇതുമൊക്കെ വന്നിരിക്കുന്നത് നമ്മള് ടച്ച് ചെയ്തിട്ടില്ല ഒരു സാധനം. പക്ഷെ ആക്ച്വലി ഞാൻ ഈച്ച സ്പ്രേ ഉണ്ടാക്കി വിട്ട വീഡിയോന്റെ അടിയിൽ ഒടുങ്ങി ഞാൻ രണ്ടു ദിവസം ഞാൻ കമന്റ് കണ്ടിരുന്നു. അത് മറ്റേ ലൈസോൾ മിക്സ് ചെയ്തിട്ടേ ഉപയോഗിക്കുന്നത് അങ്ങനെ നല്ലതല്ല അങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്ടോ. പക്ഷെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന അതെ, പക്ഷെ എങ്കിലും എനിക്ക് അത് കേട്ടപ്പോ എനിക്കൊരു മാനസികമായിട്ട് ഒരു ഒരു ഇത് ആ ചേച്ചി അങ്ങനെ പറഞ്ഞായത് പ്രതലത്തിലൊന്നും അടിക്കരുതെന്ന്. അപ്പൊ നമ്മൾ ചെയ്യണ്ടല്ലോ പ്രതലത്തിലടിക്കണമെങ്കിൽ നമ്മളവിടെ ആ അപ്പൊ എനിക്കറിയില്ല. അപ്പൊ അത് കേട്ടപ്പോ എനിക്കൊരു എനിക്കൊരു ഇത് അറിയില്ല. നീ അടിക്കാറുണ്ട്? ഞാൻ അടിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചിരിച്ചു കിടക്കാറുണ്ട്. എല്ലാവരും ഞാൻ ചിരിച്ചടിച്ചു പോകാറുണ്ട്. അപ്പൊ ചേച്ചി അങ്ങനെ പറഞ്ഞുകൂടി എനിക്ക് തോന്നിയാ ശരിയായിരിക്കും. ആ എനിക്ക് സൈഡ് പീസ് ഒന്നും വാങ്ങാം അമ്മക്ക് മാത്രം ഒരു കഷ്ണുണ്ട്. ഈ പരിപ്പ് കറി എന്താ ചെയ്യണേ? പരിപ്പ് നല്ലോണം ഇവിടെ ചോദിച്ചാ കേട്ടാ കറി ഉണ്ടാക്കും. കറി ഉണ്ടാക്കോ? കറി ഇല്ല, എന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോയ സാധനം പരിപ്പ് നീ ഉണ്ടാക്കാൻ പോയ സാമ്പാറോ?
രസം ഉപയോഗിച്ചാണ് ആൾക്കാരോട്. അപ്പൊ ചേട്ടനല്ലേ എന്റെ അടുത്ത് ഇരുന്ന് കേട്ടതൊക്കെ? ഇല്ലടി, സത്യമായിട്ട് എന്നെ മെമ്മറി വർക്കിംഗ് അല്ല. ആക്ച്വലി വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും അറിയുക, എന്റെ മെമ്മറിക്ക് ഭയങ്കര ഒരു ഡാമേജ് സംഭവിച്ചതുകൊണ്ട് എനിക്ക് പലവരെയും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കുറെ പേരെ കണ്ടിരുന്നു വഴിയിൽ വെച്ച്, ഞാൻ മുമ്പ് പരിചയപ്പെട്ട എന്താണ്. പക്ഷെ അവര് വന്ന് എന്നോട് വർത്താനൊക്കെ പറഞ്ഞു, എന്നെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോ എനിക്ക് ആരൊന്നും മനസ്സിലാവണല്ലേ. അല്ല, ഞാൻ രണ്ടു മാസം മുമ്പ് കണ്ടതാ. പക്ഷെ എനിക്ക് ആകെ വിഷമായി പോയി. അല്ല, ഉള്ള കാര്യം പറഞ്ഞേ, അത് നമ്മുടെ ഉറക്കത്തിന്റെ ഒക്കെ ആയിരിക്കാം. ഭയങ്കരമായിട്ട് ഉറക്കം ഇത് ചെയ്യുന്നു, പിന്നെ വീണ്ടും എന്റെ തലവേദന വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. നെല്ലിക്കച്ചാറും കഴിഞ്ഞ ദിവസം കൂട്ടിയതാ. മാങ്ങച്ചാറും കൂട്ടി കുറെ ദിവസമായി. കറിയില്ല കറിയില്ല പറഞ്ഞിട്ട് കറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞേ. നെല്ലിക്ക രണ്ടു ലക്ഷം കൂടി കറി ഞാൻ വെച്ചില്ലായിരുന്നു, വെക്കാന്ന് വിചാരിച്ചു, നടന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉച്ചക്കത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊറേ ലേറ്റായിട്ടാണ് എത്തണേന്ന് അറിയാം. എങ്കിലും വൈകുന്നേരം വീഡിയോ ഉണ്ടാവും. തീർച്ചയായിട്ടും. എന്റെ കപ്പങ്ങ എന്നെ നോക്കി ചിരിക്കുന്നു. അവിടെ ഇരുന്നു നമുക്ക് ചിരിക്കുന്നത് വയറ്റിലേക്കൊക്കെ. നാളെ മുറിക്കാൻ പറയും, പഴുത്തരല്ലാൻ പറയും. എനിക്ക് ഒട്ടും സമയമില്ല വീടും. എനിക്ക് ആ റൗട്ടർ ഒന്ന് കംപ്ലൈന്റ് ആയതാ, എനിക്ക് അയക്കാൻ പോണം. കൊറിയർ അയക്കണം. എന്തുറ്റ നിനക്ക് ഉണ്ടാക്കി ഒരു സാധനം ഉണ്ടാക്കി തരാൻ പറഞ്ഞ അപ്പേ ഉണ്ടാക്കി തരും. സമ്മതിക്കേണ്ടി തന്നെ. എനിക്കൊന്നുമില്ല, ഞാൻ മുറിച്ചു കൊടുക്കും. ഒരു കപ്പങ്ങ മുറിക്കാൻ വലിയ സംഭവമായിട്ട് ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ നീ മുറിച്ചു തരുമ്പോള്ള ഒരു സന്തോഷം, ഒരു ഭാര്യയുടെ കപ്പങ്ങ മുറിച്ച് അതൊരു സ്പൂണോട് കോരി കഴിക്കുമ്പോൾ സന്തോഷം. ഞാൻ തന്നെ മുറിച്ച് ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഭാര്യയ്ക്ക് അങ്ങനത്തെ ഒരു സന്തോഷമാണെങ്കിൽ ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. എന്നോടാണ് പറഞ്ഞത്, ഇതിപ്പോ ഞാനല്ലേ നിന്നോട് പറഞ്ഞേ. അപ്പൊ ഞാനല്ലേ തിരിച്ചു പറഞ്ഞേ. അങ്ങനെയല്ല, ഒരാള് കാര്യം പറയുമ്പോ തിരിച്ചു പറയാനല്ല എന്റെ ഒരു ഇത്. ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാനാണ് എനിക്ക് കപ്പയ്ക്ക് മുറിച്ച് തരുമോ. അപ്പൊ നീ എന്നോട് തിരിച്ചിട്ട് ചേട്ടൻ എനിക്ക് അങ്ങനെ മുറിച്ച് തരുമോ എന്ന് ചോദിക്കുന്നില്ല. പക്ഷെ നീ എന്നോട് ഫസ്റ്റ് പറയണം ചേട്ടാ എനിക്ക് കപ്പയ്ക്ക് ഒന്ന് മുറിച്ച് തരുമെന്ന് വെച്ചാൽ ഞാനത് എനിക്ക് ചെയ്തിരുമ്പോ എനിക്ക് സന്തോഷം, നിനക്ക് സന്തോഷം. ഇതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞു വീടു എനിക്ക് കപ്പയ്ക്ക് ഒന്ന് മുറിച്ച് തരുമെന്ന് വെച്ചപ്പോ നീ പതുക്കെ തിരിച്ചിട്ട് ചേട്ടാ അത് എനിക്ക് മുറിച്ച് തരുമെന്നായി. അപ്പൊ അതിൽ ഞാനൊരു സന്തോഷമാണ്. അടുത്ത പ്രാവശ്യം സന്തോഷിക്കാൻ വേണ്ടി വലിയ പണി വേണ്ട തരാ. അമ്മക്ക് സ്പൂൺ എടുക്കട്ടെ. ഇപ്പൊ സ്പൂണുകൾ എവിടെ, കയ്യിലെവിടെ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഞാൻ വോയിസ് ഓവർ എടുത്ത് പറഞ്ഞായിരുന്നു ചേട്ടൻ ഗൂഗിൾ മാപ്പ് വയ്ക്കാൻ വന്നാല്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. അപ്പൊ സ്റ്റീവ് എണീക്കണേക്കാകുമ്പോ ഫുഡ് കഴിക്കട്ടെ. അതിന്റെ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാട്ടെ. ഇന്ന് വലിയ മഴയില് ഇങ്ങനെ ഒരു സുഖമില്ലാത്ത അന്തരീക്ഷമാണ്, നല്ല വെയിലും ഇല്ല മഴയില്ല, ഒരു തണുത്ത അന്തരീക്ഷം. അപ്പോ അവൻ എനിക്കിനൊക്കെ ഫുഡ് കഴിച്ചിട്ട് രസവും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം. ഗ്രേസിന് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നൊക്കെ മുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആ ബാക്കി വിശേഷം ഒക്കെ അടുത്ത് ഇടയിൽ കാണാം. അപ്പോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. ബൈ ബൈ.